ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ കേട് മക്കളെ, എല്ലാവരും വർത്തമാനം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇട്ട് വന്നത്. നമ്മൾ നമ്മളെ പെരേക്ക് പോവാണ് കേട്ടോ. നമ്മളമ്മ നാളെ ഉംറക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പോണത് വൈകുന്നേരമാണ് കേട്ടോ. കുട്ടികളെ സ്കൂളിലൊക്കെ വന്നിട്ട് വേണം നമുക്ക് പോകാൻ. കുട്ടികൾ വരുമ്പോഴത്തേന് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി ഇതേമാതിരി കവറിലൊക്കെ നാക്കിക്കിട്ട് വിചാരിച്ച് നാളെ അവിടുന്ന് ഒരാളുടെ ഡ്രസ്സൊക്കെ ആണിതേ. എന്നാൽ പിന്നെ ഓല് വന്നാൽ പിന്നെ കഴുകലും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റായൊക്കെ കൊടുത്താൽ നമുക്കവിടെ പോവുകയും ചെയ്യാം. പിന്നെ അതുകൊണ്ട് മടുക്കിയൊക്കെ നിൽക്കണ്ടല്ലോ, അല്ലാത്ത പണികളൊക്കെ കുറേ എടുക്കാണ്ട് വേറെ. ഇനിയിപ്പോൾ നമ്മൾ ആടാക്കൊക്കെ ഒന്ന് വെള്ളം ഉണ്ടാക്കി റെഡിയാക്കി അവൾക്ക് കൂട്ടുക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. പൊത്തിലിതാ ബോട്ടി വന്നാണ്ട് ആടാക്കൾ ഏലക്കെ ഇതാ നമ്മളെ ചാമ്പക്കൻ്റെ മെറ്റുമെന്ന് കുറച്ച് ഏലക്കെ എടുത്താണ്ടേ ഉള്ള കൂട്ടുക്കൊക്കെ ആടാക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആടാളും കൊയ്ക്കളും എന്നുള്ളവർക്ക് കൊടുക്കും പോകാൻ കൂടുതലും വിചാരിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഇസ്തിന് പോണേനൊക്കെ ഒരു ഇസ്തിന് രണ്ട് ഇസ്തിന് പോണേനൊക്കെ ഇപ്പോൾ നമുക്ക് ആടാളും കൊയ്ക്കളും ഒന്നും വിറ്റാടൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഐറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിട്ട് നമുക്കവിടെ പോവുക. അങ്ങനെ ആടാക്കളായാലും കാര്യങ്ങളൊക്കെ കൂടുതലാക്കിയൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ നമ്മൾ റിഫ് ദ സ്കൂളിട്ടൊക്കെ വരുന്നിട്ട് ഓളെ സ്കൂൾ വണ്ടിയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളെ ഈ റോഡ് പണി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ജെ സി ബി ആയിട്ടും ഇഞ്ചനായിട്ടും ലോറിയായിട്ടും ഒരു ഈബും ഇല്ല കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം നമ്മൾ പോകുന്ന ഏതായാലും നമ്മൾ തറവാട്ടിൽ ഉമ്മാനോടും ഉപ്പാനോടും പറയട്ടെ അവിടെ ഒന്ന് കയറി. അപ്പോൾ തക്കണ മക്കളെ നമ്മളെ തൃപ്പഞ്ചി സ്ഥാനിൻ്റെ മക്കാമാണ് നിങ്ങളെ പാക്കേണ്ടത്. അതിൽ കൂടെ കേട്ടോ നമ്മളിപ്പോൾ ഈ പോരുന്നത്. ഈ തൃപ്പനഞ്ചി ഉസ്താവിൻ്റെ മക്കാമൊക്കെ പോയ വിശേഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ ആക്കി വിട്ടീനി കേട്ടോ. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണ്ടേ. അപ്പോൾ ഇതാക്കണ മക്കളെ നമ്മൾ നമ്മളെ പെരയിലെത്തിയിന് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്നതിന് മുന്നത്ത് നമ്മൾ അഞ്ചത്തോളം കുട്ടികളൊക്കെ നമ്മളെ പെരയിലെത്തിയും ചെയ്തിന്. ഓലി നമ്മൾ വരുന്നും കാത്ത് നോക്കി ഇങ്ങനെ കുത്തിർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നതിൻ്റെ രക്ഷിതക്കണ് ചായ ബലാരൊക്കെ വിട്ട് ടേബിൾ മേൽ കൊടുന്ന് വെച്ചിട്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ ആ പായം? ആ പായം നമ്മളെ പെരയുണ്ടായ പായാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കുത്തിർക്കുന്ന സമയത്താണ് നമ്മളെ അമ്മോനും അമ്മായും കുട്ടികളെല്ലാവരും കൂടി വരുന്നത്. കാരണം അവൾക്ക് നാളെ വരാൻ കഴിയൂല. അമ്മോൻ്റെ ചെറിയ മോനും പോകണ്ടേ ഇമ്മാൻ്റെ എപ്പോഴും ഉംറക്കേ. അതുകൊണ്ട് നാളെ ഓന അവിടുന്ന് ഉംറക്ക് പോകാറങ്ങളോണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയൂലല്ലോ. രണ്ടാളും ഒപ്പം തന്നെ കേട്ടോ പോണത്. എയർപോർട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കൂടും കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എയർപോർട്ടിലാകുമ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറ്റുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ഒരു ജഗ പോകല്ലേ. കാരണം പെരേക്ക് വന്നാൽ മട്ടം പോലെ കണ്ട് മട്ടത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവല്ലോ ചേച്ചാണ് വന്നാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചായം വെള്ളമൊക്കെ കൊടുത്ത് ഒരു കുടിച്ച് പോയതിൻ്റെ ശേഷം പിന്നെ ആ മക്കൾ ക്ലീനിങ്ങാളൊക്കെ നമ്മൾ പായം കണ്ടിട്ടെടുത്താണ് എല്ലാവരും അവിടെ കിടക്കാണ് കേട്ടോ. എന്ത് രസമാണ് അറിയങ്ങനെ കിടക്കാൻ എല്ലാവരും കൂടി കൂടിയാൽ. ഞങ്ങളെല്ലാവരും കൂടി വന്നാൽ പിന്നെ ഇതേമാതിരി ക്ലീനിങ്ങാളും കൂടെ പായം തിളക്കാനിട്ട് കിടക്കലാണ് കേട്ടോ. കണ്ടിയില്ല നിങ്ങൾ നമ്മൾ ഇസുക്കുട്ടിൻ്റെ സന്തോഷം കൊണ്ട് അതിലവിടെ പോയി കിടക്കണം. ഓള ആ പായ അവിടെ നിർത്തി പാടുന്ന അതിലാണ് പോയി കിടക്കണേ. നോക്ക് ദൂരെ ഇഷ്ടം അങ്ങനെ കിടക്കാൻ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ബുദ്ധിമുട്ടായി വരും. ഇത് കേൾക്കണ്ടോ? അപ്പൊ ഇങ്ങക്ക് കിട്ടുന്ന ഭക്ഷണം എപ്പോഴും എപ്പോഴും കിട്ടൂല. ആ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ് മാക്സിമം. എല്ലാരും കേട്ടോളൂ, ഇയാളെ മോട്ടിവേഷൻ ക്ലാസ് അജിന് പോലെ ഉമ്രക്ക അജിന് പോണൽക്കൊക്കെ ഉപകാരപ്പെടും. മാക്സിമം നിങ്ങള് തിന്നു. ക്ഷീണും കൊഴപ്പൊന്നും വള്ളും മറ്റൊക്കെ ഇഷ്ടം പോലെ വള്ളും മറ്റൊക്കെ അതൊക്കെ കുടിച്ച മാക്സിമം. പിന്നെന്താ ഇതന്നെ കജിനോടത്തോളം മാക്സിമം എല്ലാം ചെയ്യും. ഒരാളെ കവലാക്കാൻ അതാക്കാൻ ഒന്നും നിങ്ങൾ ചെല്ലണത് നിങ്ങൾ പോണത് എന്തിനാന്നുള്ള ബോധം നിങ്ങളെ ഉള്ളിൽ എപ്പോഴും വേണം. അവസരം വീണ് കിട്ടിയ അവസരം മാക്സിമം അത് ഫോം വിളിച്ചതിൻ്റെ പ്രത്യേകത. റൂമിലൊക്കെ വന്നിട്ട് അസ്വസ്ഥം പോലൊക്കെ നോക്കിയിട്ട് ഫോം വിളിച്ച ഫോം വിളിച്ച് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും കൂടിയിട്ട് അപ്പൊ ആ ഫോണിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ഭർത്ത സ്ഥലം ഗൾഫ് ഏരിയ ആണ്. അപ്പൊ ആ ഗൾഫ് ഏരിയയിലാണ് നിങ്ങളെ ഫോം ചെയ്തിട്ടും പോയിട്ടൊന്നല്ല കഴിഞ്ഞു വരില്ല. ഒരു ലോകത്തുനിന്ന് വേറൊരു ലോകത്തേക്കാ പോണത്. ഇതൊരു ലോകം, അത് വേറൊരു ലോകം. അത് കാണുമ്പോ നമുക്ക് എന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് താങ്ങാനും തണലായി നിൽക്കാൻ കഴിയൂല അവിടെ. അതാണ് പറഞ്ഞത്. തിന്നണ കാര്യാണ്, തിന്നണ കാര്യം മാക്സിമം. തലവേദന്റെ പല പനീന്റെ ഗുളിക വേണം. ഗുളിക എന്റെ അടുത്തുണ്ട്, നീരിനും ജലദോഷത്തിനും പല. അത് മണങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നു. ഞാൻ വെറുതെ പോന്നപ്പെടുത്ത് പോകും. അത് മതി, അത് മതി. ഈ കുട്ടിയൊക്കെ കാരണം അവിടെ എന്തായാലും എത്തിക്കഴിഞ്ഞാൽ ഒരു പനിയോ വള്ളം മാറുമല്ലേ. പനിയെടുത്തരട്ടോ. പിന്നെ പിന്നെ തൊപ്പി തലയുടെ എന്ത് കേട്ടോ.
എന്നൊക്കെ വീടിറങ്ങി വലിയ ഉണക്കടയൊക്കെ. ആ തൊപ്പിണ്ടല്ലോ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ, തല നനച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വീടിറങ്ങില്ല. പക്ഷെ നിക്കാതെ നല്ല ഇല്ലാഞ്ഞാ മറ്റേ അവസ്ഥ നിക്കൂല്ല. പൈനാപ്പിൾ മസാല ഇപ്പൊ മക്കളെ പൈനാപ്പിൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എല്ലാരും കുറച്ചേരം വർത്താനം പറഞ്ഞ അങ്ങനെ കുത്തറിനെ രക്ഷിതാക്കണ്. അഞ്ചത്ത് വിടിച്ച് പോയാണ് പൈനാപ്പിളൊക്കെ എടുത്താണ് പൈനാപ്പിൾ മസാല തിന്നാനും പറഞ്ഞാണ്ട് അങ്ങനെ ചെത്തുകയാണ് കേട്ടത്. അപ്പോൾ ദാ സീന്ന് ദൈക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും ചെയ്യാണ്. മുളകും ഉപ്പും സുർക്കൊക്കെ ആണ് പാർന്നാണ്ട്. അങ്ങനെ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ രക്ഷപ്പിന് അമ്മാക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ വന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി റെഡിയാക്കി കൊന്നുണ്ട്. എല്ലാം ശരിയാക്കി എടുത്ത് വെച്ച് കൊടുക്കണേ. അപ്പം നമ്മൾ തിരക്ക് പോകുന്ന വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ. ഇനി ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ ശരി ചോറൊക്കെ തന്നുണ്ട്. നമ്മൾ നേരത്തെ നേരത്തെ വെച്ചില്ല വായയിലൊക്കെ അടുപ്പിൽ കടന്നിറങ്ങണം മക്കളെ. അതൊരു വേറെ രസം തന്നെയാണ്. എല്ലാവരും കൂടി ഇവിടെ കൂടുമ്പം എങ്ങനെയാണ് പോയിട്ട് ഇങ്ങോട്ട് പഠിക്കാറുണ്ട്. നാളെ നമ്മൾ ഉംറക്ക് പോണ വിശേഷങ്ങളും എയർപോർട്ടിലേക്ക് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.